ജോ ബൈഡൻ വിജയത്തിനരി. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ജോ ബൈഡൻ നില മെച്ചപ്പെടുത്തുന്നു. ഡൊണാൾഡ് ട്രംപിനൊപ്പം നിൽക്കുന്ന പെൻസിൽവാനിയ, ജോർജിയ എന്നീ സംസ്ഥാനങ്ങളിൽ ട്രംപിന്റെ ഭൂരിപക്ഷം കുറയുകയാണ്. അതേസമയം നെവാഡയിൽ ബൈഡൻ മുന്നേറ്റം തുടരുന്നു. ഇതുവരെ ജോ ബൈഡന് 264 ഇലക്ട്രൽ വോട്ടുകളും ഡൊണാൾഡ് ട്രംപിന് 214 ഇലക്ട്രൽ വോട്ടുകളുമാണ് ലഭിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദമായ വിവരങ്ങളുമായി കെ ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പ്രവിത. അതെ, ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ജോ ബൈഡനും ഡൊണാൾഡ് ട്രംപും നടത്തുന്നത്. ഇപ്പോൾ നിരവധി പ്രതികരണങ്ങളുമായി ജോ ബൈഡനും ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തുകൂടി ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് നിലവിലെ അവസ്ഥ? ജോ ബൈഡന് തന്നെ വിജയം ഉറപ്പാണ് എന്നുള്ള നിലയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? പ്രവിത, ബൈഡന് ജയിക്കാവുന്ന സാഹചര്യം തന്നെയാണ് അമേരിക്കയിൽ നിലനിൽക്കുന്നത്. ഇതുവരെയായി 264 ഇലക്ട്രൽ വോട്ടുകളാണ് ബൈഡൻ നേടിയിട്ടുള്ളത്. ട്രംപിന് 214 വോട്ടുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നെവാഡയിൽ 6 ഇലക്ട്രൽ വോട്ടുകളാണുള്ളത്. നെവാഡ ജയിച്ചാൽ ജോ ബൈഡന് അധികാരത്തിലെത്താൻ കഴിയും. അപ്പോൾ നെവാഡയിൽ വോട്ട് എണ്ണി തുടങ്ങിയത് മുതൽ നിലനിർത്തുന്ന മുന്നേറ്റം ബൈഡൻ തുടരുകയാണ്. ആ സാഹചര്യത്തിൽ നെവാഡ ഏതാണ്ട് ബൈഡൻ ഉറപ്പാക്കി കഴിഞ്ഞു. മാത്രമല്ല, ഇപ്പോൾ ട്രംപിനൊപ്പം നിൽക്കുന്ന ജോർജിയ, നോർത്ത് കരോലിന, പെൻസിൽവാനിയ, അലാസ്ക എന്നീ 4 സംസ്ഥാനങ്ങളാണ്. ഇതിൽ ജോർജിയയിലും പെൻസിൽവാനിയയിലും കാര്യമായി ഭൂരിപക്ഷം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ട്രംപിന്. തപാൽ വോട്ടുകൾ കൂടുതൽ എണ്ണുംതോറും ഇതിൽ സ്ഥിതിഗതികൾ മാറിമറിയാമെന്നും ഇതിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനം, മിക്കവാറും ജോർജിയ, ബൈഡനൊപ്പം നിൽക്കുമെന്നുമുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വളരെ ഈസിയായി, വളരെ എളുപ്പത്തിൽ ജോ ബൈഡന് അധികാരത്തിലെത്താൻ കഴിയും. അതേസമയം ട്രംപ് വീണ്ടും നിരന്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്യുകയും വാർത്താസമ്മേളനം നടത്തുകയും ചെയ്യുന്നുണ്ട്. നിയമം ലംഘിക്കുന്ന സംസ്ഥാനങ്ങളിൽ, നിയമവിരുദ്ധമായി വോട്ടെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിൽ ജോ ബൈഡന് സാധ്യത കൂടുന്നുണ്ട്. അതിനർത്ഥം ക്രമക്കേടുകൾ ഒട്ടേറെ നടന്നു എന്നാണെന്ന് ട്രംപ് അവകാശപ്പെടുന്നു. അതേസമയം നിയമവിധേയമായി വോട്ടെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിൽ തനിക്കാണ് ജയം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നിർണായക സംസ്ഥാനങ്ങളിൽ താനാണ് ജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ താനാണ് അധികാരത്തിലെത്തേണ്ടത് എന്ന വാദമാണ് നിരന്തരമായി ട്രംപ് ഉയർത്തുന്നത്. എന്തായാലും ഈ സംഗതി ഇവിടെയൊന്നും അവസാനിക്കില്ല, നിയമ പോരാട്ടത്തിലേക്ക് കടക്കുമെന്ന സൂചന തന്നെയാണ് ട്രംപ് നൽകുന്നത്. അതേസമയം ബൈഡൻ കൃത്യമായ പ്രതികരണമാണ് നൽകിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത്, അവസാന വോട്ടെണ്ണുന്നത് വരെ ക്ഷമിക്കുക, അവസാന വോട്ട് എണ്ണിക്കഴിയുമ്പോൾ തൻ്റെ ജയം സുനിശ്ചിതമാണെന്ന് ബൈഡൻ പറയുന്നു. അമേരിക്കയിൽ വോട്ട് എന്നാൽ വളരെ പരിഭാവനമായ ഒന്നാണ്. ജനങ്ങൾ തങ്ങളുടെ ഇച്ഛ പ്രകടിപ്പിക്കുന്നത് വോട്ടെടുപ്പിലൂടെയാണ്. അതുകൊണ്ട് തന്നെ വോട്ടിങ്ങിൽ അമേരിക്കൻ ജനത കൃത്യമായ പ്രതികരണം ട്രംപിന് നൽകും. വോട്ടെണ്ണിക്കഴിയുമ്പോൾ തൻ്റെ ജയം സുനിശ്ചിതമാണെന്നും ബൈഡൻ പറയുന്നു. പ്രവിത. ശരി, കെ ശ്രീജിത്താണ് റിസർച്ച് ഡെസ്കിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്. ജയത്തിനരികെ ജോ ബൈഡൻ എത്തിയിരിക്കുന്നു എന്നാണ് കെ ശ്രീജിത്ത് നൽകുന്ന വിവരം.